എല്ലാവർക്കും TSF03യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നാടൻ പഴംപൊരിയാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തിരി നാടൻ പഴം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പഴംപൊരി ഉണ്ടാക്കി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനകത്തേക്ക് അരക്കിലോ മൈദയാണ് എടുത്തിരിക്കണത്. അതില് മൊത്തം നമ്മൾ ഇടണില്ല. എങ്ങാനും വെള്ളം കൂടെ കുറെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടാം. നമ്മുടെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഇത് കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യണില്ല, മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ മധുരമൊക്കെ ഒന്ന് ഫുൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോഡാപ്പൊടി ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പപ്പടം എടുത്തിട്ട് അതൊന്ന് നനച്ചിട്ട് ഉപയോഗിച്ചാലും മതി. സാധനം സെറ്റാ. ഡ്രൈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് ആവശ്യം. അതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. അപ്പം പഴം റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുന്നു നമ്മള്. പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. പഴംപൊരി തയ്യാറാക്കാനുള്ള ഉരുളി നമുക്ക് വെക്കാം. ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാം. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പഴം എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എത്തിക്കുക. സപ്പോർട്ട് ചെയ്യുക.